അപ്പോൾ ഗൈസ് 2021 നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ്. വൈകിയാണെങ്കിലും എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ നമ്മളൊക്കെ അറിയിക്കുകയാണ്. സോ ഈ ഒരു ന്യൂ ഇയറിൻ്റെ ടൈമിൽ പലരെടുക്കുന്ന ഒരു തീരുമാനമാണ് ഇക്കൊല്ലം ജിമ്മിലൊക്കെ ഒന്ന് പോയി ബോഡിയൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം. അതുകൊണ്ട് തന്നെ ഈ ജിമ്മിൽ പൊതുവെ തിരക്കുള്ള ഒരു ടൈമാണ് ഈ ഒരു സമയം. സംഗതി ആദ്യത്തെ ഒരു 3-4 മാസമൊക്കെ ഉണ്ടാവുള്ളൂ, പിന്നീട് അത് അങ്ങനെയായിട്ട് പോകും, വേറെ വിഷയം. ഏതായാലും ഇന്ന് നമ്മൾ അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. കുറച്ച് മസിൽ അളിയന്മാരെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അത് മനുഷ്യരിലല്ല, മൃഗങ്ങളിലെ കുറച്ച് മസിൽ അളിയന്മാരെയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അതായത് എക്സ്ട്രാ ഓർഡിനറി മസിൽസ് വെച്ച് നടക്കുന്ന കുറച്ച് ആനിമൽസ്. നമ്മളൊന്നും ഒരിക്കലും ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത പല ആനിമൽസും ഈ ലിസ്റ്റിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള, സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള, മസ്കുലർ ആയിട്ടുള്ള കുറച്ച് മൃഗങ്ങളെയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ന്യൂസ് ടി വി. ഞാൻ സഫ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരും ബെല്ലൈക്കൺ ഓൺ ആക്കി തന്നെ വെക്കുക, മറക്കണ്ട. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഐറ്റം ഒരു തിമിംഗലമാണ്, ബെലൂഗ വെയിൽ എന്ന് പറയുന്ന ഒരു തിമിംഗലം. ആർക്കും അസൂയ തോന്നുന്ന അത്രയും മസിൽസാണ് ഈ ഒരു തിമിംഗലത്തിനുള്ളത്. ഇത് ഒരു തരം ആർട്ടിക് തിമിംഗലമാണ്. ഈ ഒരു തിമിംഗലത്തിന് ഇത്രയും മസിൽസ് ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് മയോഗ്ലോബിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ അമിതമായി മസിലുകളിൽ ഉള്ളതുകൊണ്ടാണ്. ഇത് മസിലുകളിൽ ഓക്സിജൻ സ്റ്റോർ ചെയ്ത് വെക്കും. അതുകൊണ്ട് തന്നെ എക്സ്ട്രീംലി മസിലുകളുള്ള ഒരു ജീവിയാണിത്. ഈ ഒരു തിമിംഗലത്തിൻ്റെ വൈറലായിട്ടുള്ളൊരു ഫോട്ടോ ഉണ്ട്, അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാനഡയിലെ സോമർസിറ്റി ദ്വീപിൽ നിന്നും ഡാവിഡ് മെറോൺ എന്ന് പറയുന്ന ഫോട്ടോഗ്രാഫറിൻ്റെ ക്യാമറയിൽ പതിഞ്ഞ ഒരു അത്ഭുത ദൃശ്യം എന്ന് തന്നെ പറയാം. കാരണം അവിടെ ഉണ്ടായിരുന്ന, ആ ഒരു ദ്വീപിലുണ്ടായിരുന്ന എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് തൻ്റെ സിസ്പാക്കും മസ്കുലർ ബോഡിയും കാണിച്ചുകൊണ്ട് ആ ഒരു തിമിംഗലം ഒന്ന് എടുത്ത് ചാടിയ ആ ഒരു സമയത്ത് തന്നെ ഡാവിഡ് മെറോൺ എന്ന് പറയുന്ന ഫോട്ടോഗ്രാഫർ എടുത്ത ഒരു ഫോട്ടോ. അതിൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും എത്രത്തോളം മസിൽസാണ് ആ ഒരു തിമിംഗലത്തിനുള്ളതെന്ന്. അപ്പോൾ അത് ഈ ഒരു ബെലൂഗ എന്ന് പറയുന്ന ഈ ഒരു തിമിംഗലമാണ്. നമ്മളൊക്കെ ഇവിടെ കഷ്ടപ്പെട്ട് വർക്കൗട്ട് ചെയ്തിട്ട് സിസ്പാക്കും ഇല്ല, ഒരു തേങ്ങയില്ല. അടുത്തത് ബെൽജിയം ഡ്രാഫ്റ്റ് ഹോഴ്സ് ആണ്. ഈ കുതിരശക്തി നമ്മൾ കുറേ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത് ലോകത്തിലെ ഏറ്റവും ശക്തനായ കുതിരയാണ്, വേൾഡ് മോസ്റ്റ് സ്ട്രോങ്സ്റ്റ് ഹോഴ്സ്. മസിലുള്ള കാലാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. 5.6 അടി വരെ ഈ ഒരു കുതിര ഉയരുണ്ടാകും. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മസ്കുലർ ബോഡിയാണ് ഇതിനുള്ളത്. ഇത്രയും മസിലുള്ള, ഇത്രയും സൈസുള്ള കുതിരയാണെങ്കിലും ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ വളരെ ഈസിയാണെന്നാണ് പൊതുവെ പറയുന്നത്. ഉയരം കുറഞ്ഞ കാലുകളാണ് ഇവർക്ക്. ഈ കുതിരകളുടെ മസ്കുലർ കാലുകളും അതിൻ്റെ ആ ഒരു മാസീവ് ബോഡിയും കാരണം നല്ല രീതിയിൽ നല്ല ഹെവി ഭാരം വഹിക്കാനുള്ള ശേഷി ഇവക്കുണ്ട്. കൂടുതലും ഭാരം വഹിക്കാനും ഉയ്ത് മറിക്കാനും തടിയും കാര്യങ്ങളൊക്കെ കെട്ടി വലിക്കാനൊക്കെയാണ് ഈ ഒരു കുതിരയെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള കുതിരകളാണ്. 6,000 പൗണ്ട് മുതൽ 8,000 പൗണ്ട് വരെ ഭാരം വഹിക്കാനുള്ള ശേഷി ഇവക്കുണ്ട്. അടുത്തത് ബംഗാൾ ടൈഗറാണ്. കാട്ടിലെ രാജാവ് സിംഹമാണെങ്കിലും ശക്തി കൊണ്ടും മസിൽ കൊണ്ടും കടുവ തന്നെയാണ് ശരിക്കും രാജാവ്. പ്രത്യേകിച്ച് ഇന്ത്യൻ കടുവകളായിട്ടുള്ള ബംഗാൾ ടൈഗേഴ്സ് നിലവിൽ 2,500 താഴെ മാത്രമാണ് ഇതിൻ്റെ ഒരു എണ്ണം വരുന്നത്. വളരെ പവർഫുൾ ആയിട്ടൊരു ജീവിയാണ്. 1,000 PSI, അതായത് 1,000 പൗണ്ട് പെർ സ്ക്വയർ ഇഞ്ചാണ് ഇതിൻ്റെ ഒരു ഇതായിട്ട് പറയുന്നത്. അവരുടെ ആ ഒരു സ്ട്രോങ് മസിലുകൾ കൊണ്ട് 1,200 പൗണ്ട് വരെ ഭാരം വഹിക്കാനുള്ള ശേഷി വെക്കുന്നുണ്ട്. അതായത് ഒരു 10 അടി നീളമുള്ള ഒരു മരത്തടി ഈസി ആയിട്ട് അവർക്ക് ക്യാരി ചെയ്യാൻ സാധിക്കുമെന്നർത്ഥം. ഇന്ത്യൻ കാടുകളിലെ സൈലന്റ് ഹണ്ടർ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. മണിക്കൂറിൽ 40 മൈൽ വേഗതയിൽ ഇരയെ ഓടിച്ചിട്ട് പിടിക്കാൻ ഈ ബംഗാൾ ടൈഗേഴ്സിന് സാധിക്കും. ഏതായാലും മാമലകളിൽ തന്നെ ഏറ്റവും സ്ട്രോങ്സ്റ്റ്, ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു അനിമലാണ് ബംഗാൾ ടൈഗർ. അടുത്തത് റോഗർ കങ്കാരു. ഈ കങ്കാരു എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ വരുന്ന ഒരു ചിത്രമുണ്ട്, നമ്മുടെ മനുഷ്യരെ പോലെ 2 കാലില് നടക്കാനും ഓടാനും ചാടാനും ഒക്കെ സാധിക്കുന്ന ഒരു സഞ്ചിയുള്ള ഒരു പാവൻ ജീവി. അതാണ് നമ്മുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ ആ ഒരു കൺസെപ്റ്റിനെ മാറ്റിമറക്കുന്ന ഒരു ശരീരപ്രകൃതിയാണ് ഈ ഓസ്ട്രേലിയൻ റെഡ് കങ്കാരു, റോഗർ എന്ന് പറയുന്ന കങ്കാരുവിനെ. ശരിക്കും അതിൻ്റെ ആ ഒരു ബോഡി കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. അത്രക്കും മസ്കുലർ ആയിട്ടുള്ള, അത്രയും മസിൽസ് ഉള്ള ഒരു കങ്കാരുവാണ് ഈ റോഗർ കങ്കാരു എന്ന് പറയുന്നത്. ഇപ്പോൾ ഓസ്ട്രേലിയയിലെ ഒരു കങ്കാരു സങ്കേതത്തിലാണ് ഈ ഒരു കങ്കാരു ഉള്ളത്. 2006 അനാഥയായി കിട്ടിയ ഒരു കങ്കാരുവിനെ സാങ്ച്വറി ഓണർ എടുത്തു കൊണ്ടുവരികയായിരുന്നു. ഇപ്പോൾ 78 ഇഞ്ചാണ് ഇതിൻ്റെ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു കങ്കാരുവിൻ്റെ ആ ഒരു ബൈസെപ്സും അതിൻ്റെ ആ ഒരു സിസ്പാക്കും ആ ഒരു മസിൽസും ബോഡിയൊക്കെ കണ്ടാൽ ശരിക്കും നമ്മൾ പേടിച്ചു പോകും. നമ്മുടെ അടുത്ത ജീവി പൈത്തണാണ്, നമ്മുടെ മലമ്പാമ്പ്, പെരുമ്പാമ്പ് എന്നൊക്കെ വിളിക്കുന്ന പൈത്തൺ. അപ്പോൾ വളരെ ചെറിയൊരു പെരുമ്പാമ്പാണെങ്കിലും അവരുടെ ശരീരത്തിൽ 10,000 മുതൽ 17,000 വരെ മസിൽസ് ഉണ്ടാകും. അതേസമയം നമ്മുടെ മനുഷ്യരുടെ ശരീരത്തിൽ 600 പേരെ മസിലുകളാണുള്ളത്. അപ്പോൾ ഏതായാലും ഇത്രയും മസിലുകൾ അവർക്ക് എന്തിനാണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് മൂവ് ചെയ്യാനും അതേപോലെ തന്നെ പെട്ടെന്ന് അവർക്ക് ഇഴഞ്ഞു പോകാനൊക്കെ വേണ്ടിയിട്ടാണ് അങ്ങനെ അത്രയും മസിൽസ് അവരുടെ ശരീരത്തിലുള്ളത്. അതായത് ഒരു റബ്ബർ ബാൻഡ് പോലെ ഒരു എലാസ്റ്റിക് മൂവ്മെൻ്റ് എഫക്റ്റ് അവർക്ക് സാധിക്കുന്നത് ഈ ഒരു മസിലുകൾ കാരണമാണ്. ബർമീസ് പൈത്തണാണ് ലോകത്തിലെ ഏറ്റവും വലുതും ഏറ്റവും ശക്തിയുള്ളതുമായ പെരുമാമെന്ന് പറയുന്നത്. ഈ ഇരയെ അവരെ ചുറ്റുന്ന സമയത്ത് ഇരക്ക് അനങ്ങാൻ പോലും പറ്റാത്തത് ആ ഒരു മസിലുകൾ കാരണമാണ്.
നമ്മുടെ അടുത്ത ഐറ്റം ആനയാണ്. സാധാരണ ആനയല്ല, ആഫ്രിക്കൻ ബുഷ് എലിഫൻസ് എന്ന് പറയുന്ന ഒരു ആന, ആ ഒരു വിഭാഗത്തിൽപ്പെടുന്ന ആനയെ കുറിച്ചാണ് പറയുന്നത്. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ മാമലുകളൊന്നാണ്. അപ്പോൾ ഈ ഒരു ആന എന്ന് പറയുമ്പോൾ ഇതിനെ നമ്മൾ കാണുമ്പോൾ അത്ര വലിയ മസിൽസ് ഉണ്ടോയെന്ന് നമുക്ക് തോന്നില്ല, കണ്ടാൽ ഒരിക്കലും പറയില്ല. കാരണം അതിൻ്റെ ആ ഒരു സ്കിന്നൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ചുക്കി ചൊളിഞ്ഞ സ്കിന്നാണ്. പക്ഷേ അത് നോക്കിയിട്ട് കാര്യമില്ല, ലുക്കിലല്ല കാര്യം. അവരുടെ ആ ഒരു സ്കിന്നിൻ്റെ താഴെ വളരെ പവർഫുള്ളായ, വളരെ തിക്കായിട്ടുള്ള മസിൽസാണ് വരുന്നത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ജീവിയാണ്. ലോകത്തിലെ മറ്റു ജീവികളെക്കാൾ സ്ട്രോങ് ആയിരിക്കാൻ ഈ ഒരു മസിൽ അവർക്ക് കാരണമാകുന്നുണ്ട്. 6 ടൺ വരെ ഭാരം വഹിക്കാനുള്ള ശേഷി ഈ ഒരു ആനക്കുണ്ട്. മാത്രമല്ല ഇതിൻ്റെ തുമ്പികൈക്ക് മാത്രം 40,000-ത്തിലധികം മസിൽസ് ഉണ്ട്. അടുത്തത് ഈ ലിസ്റ്റിൽ ഒരിക്കലും വരില്ല എന്ന് വിചാരിച്ച ഒരു ജീവിയാണ് നായ. നായ എന്ന് പറയുമ്പോൾ ഒരു ഡോഗ് ബ്രീഡിനെ കുറിച്ചാണ് പറയുന്നത്, ബുള്ളി വിപ്പേഴ്സ് ഡോഗിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ജനറ്റിക് മ്യൂട്ടേഷനോടെ ക്രിയേറ്റ് ചെയ്ത ഒരു തരം ഡോഗ് ബ്രീഡാണ് ഈ ബുള്ളി വിപ്പേഴ്സ് ഡോഗ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫോട്ടോ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടുണ്ടോയെന്ന് അറിയില്ല. ഏതായാലും നമ്മൾ അതിനെ നേരിട്ട് കണ്ടാൽ പേടിച്ച് കണ്ടം വഴി ഓടും. അങ്ങനെയുള്ള അത്രയും പവർഫുൾ ആയിട്ടുള്ളൊരു നായയാണ് ഇത്. ലോകത്തിൽ തന്നെ ഏറ്റവും പവർഫുള്ളായ ഏറ്റവും സ്ട്രോങ്സ്റ്റ് ഡോഗ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഈ ഒരു ഡോഗിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ വിപ്പേഴ്സ് ഡോഗ് എന്ന് പറയുന്ന ഒരു ബ്രീഡുണ്ട്. അതെന്ന് പറയുന്നത് മെലിഞ്ഞ ശരീരപ്രകൃതിയുള്ള നല്ല വേഗത കൂടിയ ഒരു തരം നായകളാണ്. അപ്പോൾ അതിൻ്റെ ഡി എൻ എ എടുത്താണ്ട് ഒരു ജനിതക പരീക്ഷണത്തിന് തയ്യാറായതാണ്. അങ്ങനെ കിട്ടിയതാണ് ഈ ബുള്ളി വിപ്പേഴ്സ് ഡോഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത് അവർ പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് അത് രൂപപ്പെട്ടത്. എക്സ്ട്രീംലി മസിലുകളുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു നായ, അങ്ങനെയാണ് ആ ഒരു നായ വന്നത്. ഡബിൾ മസിലിങ് എഫക്റ്റാണ് അവിടെ ശരിക്കും സംഭവിച്ചത്. ഈ ഒരു നായക്ക് അമിതമായ മസിലുകളല്ലാതെ വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. നായ വളരെ ഹെൽത്തിയാണ്. പക്ഷേ ആരും കണ്ട പേടിച്ചു പോകും. നമ്മുടെ അടുത്ത ഐറ്റം ചിമ്പാൻസിയാണ്. വെറും 5 വയസ്സിൻ്റെ ഒരു ചിമ്പാൻസി പോലും അഡൾട്ടായ ഒരു മനുഷ്യനേക്കാൾ സ്ട്രോങ് ആയിരിക്കും. അതാണ് ചിമ്പാൻസികളുടെ ഒരു പ്രത്യേകത. ചിമ്പാൻസികൾ തന്നെ ഏറ്റവും മസിലുകളുള്ള ചിമ്പാൻസി എന്ന് പറയുന്നത് ഹെയർലെസ് ചിമ്പാൻസികളാണ്. അവരുടെ ബോഡിയിൽ ഫാസ്റ്റ് ടിച്ച് മസിൽ ഫൈബേഴ്സ് കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യരേക്കാൾ 5 മുതൽ 8 ഇരട്ടി വരെ സ്ട്രെങ്ത് അവർക്കുണ്ടാകും. ഈ ചിമ്പാൻസികളുടെ ശരീരത്തെക്കുറിച്ചും അവരുടെ മസിലുകളെ കുറിച്ചും നിരവധി പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ചിമ്പാൻസികളുടെ സൂപ്പർ സ്ട്രെങ്ത് ആയിട്ടുള്ള വിഭാഗം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ ആ ഒരു ഹെയർലെസ് ചിമ്പാൻസികളാണ്. അതിൻ്റെ ആ ഒരു ബോഡി കണ്ടാൽ നമ്മൾ ശരിക്കും ഞെട്ടിപ്പോകും. അങ്ങനെ മസിലുകൊണ്ട് നിറഞ്ഞ ഒരു ടൈപ്പ് ബോഡിയാണ് അവർക്ക് വരുന്നത്. നമ്മുടെ അടുത്ത ഐറ്റം ബെൽജിയം ബ്ലൂ കൗ ആണ്. അതെ, ഒരു പശുവിനെ കുറിച്ചാണ് ഇനി നമ്മൾ പറയാൻ പോണത്. പക്ഷേ ഒരു സാധാരണ പശുവല്ല, നാൽക്കാലികളിൽ തന്നെ ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ഒരു ജീവിയെ കുറിച്ചാണ് ഇനി നമ്മൾ പറയാൻ പോണത്. ഈ ഒരു ഇതിനെ നമ്മൾ നാൽക്കാലി എന്നൊക്കെ വിളിച്ചാൽ നമ്മളതിനെ കളിയാക്കുന്ന പോലെയാണ്. ഇതിൻ്റെ ആ ഒരു ബോഡി നിങ്ങൾക്ക് കാണാൻ സാധിക്കും, കംപ്ലീറ്റ് മസിലുകൾ കൊണ്ട് ഇതിനെ ഫിറ്റായി കിടക്കുന്ന ഒരു ബോഡിയാണ്. ശരിക്കും ഇതിനൊക്കെ മുന്നിൽ വെട്ടാൽ തീർന്നില്ലേ, എന്താ അതിൻ്റെ ആ ഒരു ബോഡി ഒന്ന് നോക്കുന്നത്. ഡബിൾ മസിലിംഗ് എന്ന് പറയുന്ന കണ്ടീഷനാണ് ഇവക്ക്. അതായത് മസിൽ ഫൈബേഴ്സ് അമിതമായി ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ്. സയൻറ്റിഫിക്കലി പറയുകയാണെങ്കിൽ ഹൈപ്പർ പ്ലാഷ്യ എന്ന് പറയുന്ന ജീനിന് പകരം ഹൈപ്പർ ട്രോഫി എന്ന ജീനാണ് ഈ ഒരു ഇതിൻ്റെ ശരീരത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ശരീരത്തിലെ ഓരോ ഇൻഡിവിജ്വൽ മസിൽസും ഇങ്ങനെ വലുതായി വലുതായി വരും. അതാണ് ഇത്രയും മസിലുകൾ ഉണ്ടാവാനുള്ള ഒരു കാരണമായിട്ട് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു എക്സ്ട്രാ വെയിറ്റും മസിലുകളും കാരണം ഹൈ പ്രോട്ടീൻ ഡയറ്റ് വളരെ അത്യാവശ്യമാണ്. ചുരുക്കി പറഞ്ഞാൽ ഇതിനെ നോക്കി നടത്താൻ വളരെ ചിലവുള്ള കാര്യമാണ്. ഇതങ്ങനെ ആക്രമകാരി ഒന്നല്ല, സാധാരണ ഒരു നാൽക്കാലി അത്ര ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ മസിലുകൾ കണ്ടാൽ ആരും പേടിച്ചു പോകും. ഏതായാലും ഒരു എക്സ്ട്രാ ഓർഡിനറി മസിൽസ് വരുന്ന ഒരു ജീവിയാണ് ഈ ഒരു ബെൽജിയം ബ്ലൂ കൗ എന്ന് പറയുന്ന ഈ ഒരു ഐറ്റം. അപ്പോൾ ഇതൊക്കെയാണ് ലോകത്തിലെ ഏറ്റവും മസിലുകളുള്ള ജീവികളെന്ന് പറയുന്നത്. ഇതിലേതാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചത്? അത് നിങ്ങൾ എന്തായാലും വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ പറ്റുമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊന്നും ഫോളോ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ബെല്ലൈക്കൺ ഓണാക്കി വെക്കുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം.